ആവർത്തിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളും മുൻകരുതലുകളും എന്ന വിഷയത്തിൽ ഫീൽഡ് ഔട്ട് റിട്ടയേർഡ് ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു. വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലാണ് ശില്പശാല സംഘടിപ്പിച്ചത്. മലയാളി മഴയെ ഇഷ്ടപ്പെടുന്നവരാണ്, മഴയെ സ്നേഹിക്കുന്നവരാണ്. മഴയും കുടിവെള്ളവും നമ്മുടെ പുഴകളും അതുപോലെ തന്നെ അരുവികളും കുളങ്ങളുമൊക്കെ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്നതൊക്കെ നമ്മുടെയൊക്കെ ബാല്യത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ കാഴ്ചകളാണ്. പക്ഷേ ഇപ്പോൾ മലയാളി മഴയെ പേടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാലം മാറിയിരിക്കും. അത് ഇത്തരത്തിലുള്ള ദുരന്തങ്ങളാണ് അത്തരമൊരു പേടിപ്പെടുത്തൽ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ദുരന്തങ്ങളെ നേരിടുന്നിടത്ത് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? മുൻകരുതലുകൾ നമുക്ക് മുമ്പത്തേക്കാൾ കൂടുതൽ നമുക്കുണ്ട്. അതുകൊണ്ടാണ് രണ്ടോ മൂന്നോ കൊല്ലം മുമ്പാണെങ്കിൽ റെഡ് അലർട്ട് എന്ത്, യെല്ലോ അലർട്ട് എന്ത്, ഓറഞ്ച് അലർട്ട് എന്ത് എന്നൊന്നും നമുക്കറിയാൻ പാടില്ലായിരുന്നു. പക്ഷേ ഇന്ന് നമുക്കറിയാം, കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം ഇത്തരം അലർട്ടുകൾ എന്താണ്, അത് ഏതെല്ലാം രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്നാണ്. ശില്പശാല എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആസിയ ടീച്ചർ അധ്യക്ഷയായിരുന്നു. വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ സാജിദ, എം പി പ്രജിത് കുമാർ, സി ഉദയകുമാർ, ഇ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. ആവർത്തിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളും മുൻകരുതലുകളും എന്ന വിഷയത്തിൽ ഡോക്ടർ അരുൺ പി ആർ, കേന്ദ്ര സാമൂഹിക സുരക്ഷാ പദ്ധതികളും സ്വയം തൊഴിൽ സാധ്യതകളും എന്ന വിഷയത്തിൽ ടി കെ റുഷ്ദ എന്നിവരും ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ.